ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്ലോറിയസ് ലവ് മലയാള ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നമ്മുടെ മലയാളികൾക്കെല്ലാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഉള്ളിത്തീയലിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 300 ഗ്രാം ചുമന്നുള്ളി, 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, മീഡിയം സൈസ് അരമുറി തേങ്ങ ചിരകിയതുമാണ് എടുത്തിരിക്കുന്നത്. ഒരു കട്ടിയുള്ള ചീനിച്ചട്ടിയിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും, കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇത് നല്ല ഉണങ്ങിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തേങ്ങ വറക്കുമ്പോൾ അധികം എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യത്തിന് വേണ്ട പൊടികളൊക്കെ ചേർക്കാം. ആദ്യമേ തന്നെ ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. അത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തതെല്ലാം റെഡിയായി. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്കത് നന്നായിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഇനി ഒരു മൺചട്ടി വെച്ച് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അത് ചൂടായിട്ട് നമുക്ക് ചുമന്നുള്ളിയും അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളിയെല്ലാം ഇവിടെ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ പിഴുപുളി എടുത്തിട്ട് പിഴിഞ്ഞ് ആ വെള്ളം ചേർക്കാവുന്നതാണ്. 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഈ പുളിവെള്ളത്തിൽ കിടന്ന് നമ്മുടെ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വേകണം. ഇനി നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന ആ അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കാം. ഉപ്പൊന്ന് നോക്കാം. ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പിൻ്റെ ആവശ്യവും കൂടിയുണ്ട്. കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ലോ ഫ്ലെയിമിൽ വയ്ക്കാം. കറിയൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ. ഇതിലോട്ട് നമുക്കിനി 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതേസമയം തന്നെ നമുക്ക് കടുക് വറക്കാം. ഒരു പാൻ വെച്ച് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലോട്ട് 2 ഉണക്കമുളക് കൂടി മുറിച്ച്
ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയെ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടുവെല്ലാം ഇവിടെ വറുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കറിയെല്ലാം വറ്റി. ഇനി നമുക്കതിലോട്ട് കടു വറുത്തതെല്ലാം ഒഴിച്ചു ഇപ്പോൾ നമ്മുടെ ഗ്യാസ് എല്ലാം ഓഫ് ചെയ്ത് നമുക്കിനി കറി ഒരു സെർവിംഗ് ഡിഷിലോട്ട് നമുക്കിനി മാറ്റാം. അപ്പോൾ നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തീയൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ കൂടി അഭിപ്രായങ്ങൾ അറിയിക്കുവാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ. ഓക്കേ.